ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സർദി സഭയെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൂതാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ സഭ എഫേസസ് സഭ എന്നൊക്കെ അറിയാം, രണ്ടാമത്തെ സഭ സ്മുർന്ന സഭ, മൂന്നാമത്തെ സഭ പെർഗോ സഭ, നാലാമത്തെ സഭ തൊയ്തീര സഭ, അഞ്ചാമത്തെ സഭയാണ് സർദി സഭ. വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ ഖണ്ഡിക മുഴുവൻ അതിനെക്കുറിച്ചാണ്. നമുക്ക് വായിക്കാം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ ഏഴാത്മാവും ഏഴ് നക്ഷത്രമുള്ളവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേര് ഉണ്ട് എങ്കിലും നീ മരിച്ചവനാവുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഈ ഓരോ സഭയ്ക്കുള്ള ദൂതിലും ഇക്കാര്യം കർത്താവ് എടുത്തു പറയുന്നുണ്ട്. നിന്റെ പ്രവൃത്തി അറിയുന്നു, എല്ലാം ദൈവം അറിയുന്നു, എല്ലാം കാണുന്നു, ഒന്നും ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നില്ല. എത്ര നിസ്സാരമെന്നോ ചെറുതെന്നോ കരുതുന്ന കാര്യം പോലും ദൈവം അറിയുന്നു. ദൈവത്തെ മറിക്കാൻ സാധ്യമല്ല. 139 സങ്കീർത്തനം നമുക്ക് പലർക്കും കാണാതറിയാം. യഹോവയെ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. യഹോവയെ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. യഹോവയെ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ ചിന്തകൾ, എന്റെ നിരൂപണം, എന്റെ മനോരാജ്യം, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ നടപ്പ് നീ ശോധന ചെയ്യുന്നു, എന്റെ കിടപ്പ് നീ ശോധന ചെയ്യുന്നു, നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. യഹോവേ നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. മുമ്പോട്ടും പോകാൻ പാടില്ല, പുറകോട്ടും പോകാൻ പാടില്ല എന്നതുപോലെ നീ മുമ്പും പിൻപുമിനെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാവുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് എല്ലാം നീ അറിയുന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല, എല്ലാം നീ കാണുന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഗ്രഹിച്ചു കൂടാതെ ഉന്നതമായിരിക്കുന്നു. എത്രയോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറമായ ചിന്തകളാണിത്. എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഈ എന്റെ നിരൂപണം നീ ദൂരത്ത് നിഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുഴുവൻ അറിയാതെ ഒരു വാക്കിന് നാവിമേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചതിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് ഗ്രഹിച്ചു കൂടാതെ ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിന്റെ പരിശുദ്ധാത്മാവിനെ ഒളിച്ച് ഞാൻ എങ്ങോട്ട് ഓടാനാണ്? എവിടെ പോയി ഒളിക്കാനാണ്? നിന്റെ പരിശുദ്ധാത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയും ഉണ്ട്. ഞാൻ ഉഷസൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഉഷസിന്റെ ചിറക് ധരിച്ച് പ്രഭാതത്തിന്റെ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. എനിക്ക് ഒരിടത്തും മറഞ്ഞിരിക്കാൻ സാധ്യമല്ല. എവിടെ പോയി വിളിച്ചാലും നീ കാണും. ഞാൻ എവിടെ പോയാലും നിന്റെ കണ്ണ് എന്നെ കണ്ടുകൊണ്ടിരിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, മൂടിക്കളയട്ടെ ഞാൻ പറഞ്ഞാലോ? വെളിച്ചമെന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ? വെളിച്ചമെന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാലോ? ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കില്ല. ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നിന്റെ പ്രവൃത്തി അറിയുന്നു, എല്ലാം അറിയുന്നു. പ്രവൃത്തി അറിയുന്നു, ചിന്ത അറിയുന്നു, നിരൂപണ അറിയുന്നു, വഴികൾ അറിയുന്നു, നമ്മുടെ മനോഭാവം മനസ്സിലാക്കുന്നു, എല്ലാം ദൈവം കാണുന്നു. ദൈവത്തെ വിളിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഹൃദയത്തിൽ ചില തിന്മകൾ വെച്ചുകൊണ്ട് നാം പുറമെ മാന്യത നടിക്കാറുണ്ട്, മാന്യത അഭിനയിക്കാറുണ്ട്. പക്ഷേ ദൈവവും ഹൃദയം കാണുന്നു. മനുഷ്യന് മുമ്പിൽ മര്യാദയായി നമുക്ക് പെരുമാറാൻ സാധിച്ചെന്ന് വരാം, സംസ്കാരമുണ്ടെങ്കിൽ, കുറച്ച് മാന്യതയുണ്ടെങ്കിൽ മനുഷ്യന് മുമ്പിൽ മാന്യമായിട്ട് പെരുമാറാൻ പറ്റിയെന്ന് വരാം. പക്ഷേ നമ്മുടെ അകങ്ക ദൈവം അറിയുന്നു. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. നാം എന്തായിരിക്കുന്നു അതുപോലെ ദൈവം നമ്മെ കാണുന്നു. മനുഷ്യനെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, ഞാൻ എന്നെ തന്നെ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്, ദൈവം എന്നെ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. മനുഷ്യരെന്നെ കാണുന്നത് അവർക്ക് അവരവരുടെ ചിന്താഗതി അനുസരിച്ച് എന്നെക്കുറിച്ച് കാണുന്നതായ കാഴ്ച ശരിയായ കാഴ്ചയാകണമെന്നില്ല. ഞാൻ എന്നെക്കുറിച്ച് തന്നെ കാണുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ അതും ശരിയായ കാഴ്ചപ്പാടല്ല. ദൈവം എന്നെ എങ്ങനെ കാണുന്നു അതാണ് ശരിയായ കാഴ്ച. ദൈവം എന്നെ കാണുന്നു, ഹൃദയം കാണുന്ന ദൈവം എന്നെ എങ്ങനെ കാണുന്നു. നമ്മിൽ പലരും ദൈവം എന്നെ കാണുന്നത് ഏറ്റവും ഹീനമായ പാപത്തിന് അടിമപ്പെട്ടവനായിട്ടാണ് കാണുന്നതെങ്കിൽ നാം അതറിയുന്നില്ല. നമ്മുടെ ധാരണ നാം ഭക്തരാണെന്നാണ്.
പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ വേദവസനം എടുത്തുകൊണ്ട് നടക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു, വേദവസനം വായിക്കുന്നു, യോഗത്തിന് കൂടുന്നു, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു, പക്ഷെ നാം ദൈവഭക്തരാണെന്നാണ് നമ്മുടെ ഭാവം. നമ്മെ തന്നെ നാം അങ്ങനെ അങ്ങനെ പരിശീലിപ്പിക്കുകയാണ്. ഞാൻ ഭക്തനാണ്, ഞാൻ ഭക്തനാണ്, എനിക്ക് ഇന്ന ഗുണങ്ങളുണ്ടല്ലോ, ഇന്നിന്ന ഗുണങ്ങളുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ ഒരു മാനമര്യാദയായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, ആരുടെയും ഒന്നും തട്ടിപ്പറ്റിച്ചെടുക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ലല്ലോ. ഇതെല്ലാമാണ് നമ്മുടെ ചിന്ത. അതൊരു കാപട്യമാണ് വാസൽ. അതല്ല, ആ ചിന്ത ഉള്ളപ്പോൾ തന്നെ നാം അറിയണം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എന്താണ്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെന്താണ്, ഉള്ളിൻ്റെ ഉള്ളറയിൽ എന്താണ്, എൻ്റെ അകക്കമ്പിലെന്താണ്, അന്തരംഗത്തിൽ എന്താണ്, എന്താണ് അവിടെ, അവിടെ എന്താണ് മറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ ഭാവം എന്താണ്, അത് ദൈവം മാത്രം അറിയുന്നു. ആ ദൈവം അറിയുന്നത് പോലെ ഞാൻ എന്നെ തന്നെ അറിയുന്നതാണ് സാക്ഷാലുള്ള അറിവ്. ദൈവം എന്നെ അറിയുന്നത് പോലെ ഞാൻ എന്നെ തന്നെ അറിയുമ്പോൾ അത് സാക്ഷാലുള്ള അറിവാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ അറിയുന്നത് പോലെ ഞാൻ അറിയണം, ദൈവം എന്നെ കാണുന്നത് പോലെ ഞാൻ കാണണം. പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതാണ്: കർത്താവേ, നീ എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ തന്നെ കാണാനുള്ള കൃപ തരണമേ എന്ന്. നീ എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ തന്നെ കാണാനൊരു കൃപ തരണമേ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ നമ്മെ പ്രശംസിച്ചെന്ന് വരാം, പ്രശംസിക്കും. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് അഭിമാനം കൊണ്ടുവന്ന് വരാം, ശരിയാണ്. മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് വലിയ ബഹുമതി ഉണ്ടായിരുന്നു വരാം, അത് സത്യം. എന്നാൽ ദൈവമേ, എനിക്കും എന്നെക്കുറിച്ച് ചില മതിപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ അതെല്ലാം ഫോഷ്കാണ്, അതെല്ലാം ഫോൾസ്ഹുഡാണ്, അതെല്ലാം ഫോഷ്കാണ്, അതെല്ലാം നുണയാണ്, കളവാണ്, കാപട്യമാണ്. എന്നാൽ ദൈവം എന്നെ കാണുന്നൊരു കാഴ്ചയുണ്ട്. കർത്താവേ, അത് എന്നെ കാണിച്ചു തരണമേ. നീ ഇപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വികൃത രൂപിയായിട്ടാണോ നീ എന്നെ കാണുന്നത്? പുറമേ ഞാൻ നല്ല കുളിച്ച് ഡ്രസ്സ് ധരിച്ച് ഞാൻ ഇരിക്കുന്നു, പക്ഷേ നീ എന്നെ കാണുന്നത് എങ്ങനെയാണ്? നീ എന്നെ കാണുന്നത് ഏറ്റവും കരാളരൂപിയായിട്ടാണോ കാണുന്നത്? ക്രൂരമൂർത്തിയായിട്ടാണോ എന്നെ കാണുന്നത്? അശുദ്ധനായിട്ടാണോ നീ എന്നെ കാണുന്നത്? ചിന്തകൾ മലിനമായിട്ടാണോ നീ എന്നെ കാണുന്നത്? എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്, നീ എങ്ങനെയാണ് കാണുന്നത്? ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ലജ്ജ വരുന്നത്. ദൈവം എന്നെ കാണുന്നത് പോലെ ഞാൻ കാണുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോകും. ദൈവം എന്നെ കാണുന്നത് പോലെ ഞാൻ കാണും, എന്നെ തന്നെ കാണുമ്പോൾ ഞാൻ അമ്പരപ്പിലാകും. അയ്യോ, ഇങ്ങനെയാണോ എൻ്റെ ആളത്വം, എൻ്റെ ഈ പേഴ്സണാലിറ്റി, എൻ്റെ ഈ ആളത്വം, ഇത് ഇത്രയും നികൃഷ്ടമാണോ, ഇത്രയും ഹീനമാണോ? നാം അത്ഭുതപ്പെട്ടു പോകും. അപ്പോഴാണ് നമുക്ക് വിശ്വാസം ഉറയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണുന്നൊരു ദൈവം, അതാണ് സഭകളോടുള്ള ദൂതിൽ പറയുന്നത്. എല്ലാ ദൂതിലും പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, എല്ലാം കർത്താവ് അറിയുന്നു. സ്തോത്രം. നിൻ്റെ പ്രവൃത്തിയെ ഞാൻ അറിയുന്നു. നമ്മെ അറിയുന്ന ഒരു ദൈവം, ഉള്ളതുപോലെ കാണുന്നൊരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ മറക്കരുത്. വെളിപ്പാട് പുസ്തകം 2:23 വാക്യം വായിക്കൂ. 2:23 വാക്യം സംഘത്തിന് 7:9 വായിക്കൂ. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ദേവനമ്പരം പറയുകയാണ്, ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഹൃദയങ്ങളെ ആരായുന്നു, ഉൾപ്പുകളെ ആരായുന്നു. ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അന്തരീന്ദ്രിയങ്ങളെ, അന്തർഭാവങ്ങളെ, അകത്തെ അവയവങ്ങളെ, അന്തരീന്ദ്രിയങ്ങളെ ദൈവം ശോധന ചെയ്യുന്നു, എല്ലാം കാണുന്നു. പണ്ട് ബേസസ് രാജാവ്, ദാനിയേൽ 5 കാണാം, ബേസസ് രാജാവ് അന്ന് ഒരു വലിയ വിരുന്നൊരുക്കി. വിരുന്നൊരുക്കി ആളുകളെല്ലാം വന്നിട്ടുണ്ട്, രാജാവിൻ്റെ സദസ്സരെല്ലാവരും ഉണ്ട്, ആസ്ഥാനമുണ്ടതിലുള്ള എല്ലാവരും ഉണ്ട്, മന്ത്രിമാരും സേനാനായകന്മാരും വീരന്മാരായ ആളുകളെല്ലാം വന്നു കൂടിയിട്ടുണ്ട്. വലിയ പക്ഷേ വലിയൊരു വിരുന്നാണ്. അന്ന് ബാബിലോണിയൻ ചക്രവർത്തിയായ ഈ ബേസസ് രാജാവ് വലിയൊരു വിരുന്നൊരുക്കി. വിരുന്നവർക്ക് കൊടുക്കുമ്പോൾ രാജാവ് ഏറ്റവും മനോഹരമായ പാത്രം കിട്ടാൻ വേണ്ടി അവിടെ രാജാവിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തതായ ചില പാത്രങ്ങൾ കൊണ്ടുവന്നു. അത് രാജാവിൻ്റെ അപ്പനായ നെബൂഖദ്നേസർ വഞ്ചിച്ച് കവർന്നെടുത്തുകൊണ്ട് പോകുന്ന പാത്രങ്ങളായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ വിശുദ്ധി പകരുവാൻ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ പാത്രങ്ങൾ, അത് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം നിരോധിച്ചപ്പോൾ, യെരൂശലേമിനെ ആക്രമിച്ചപ്പോൾ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന പാത്രങ്ങളായിരുന്നു. ആ പാത്രങ്ങളിൽ വിശുദ്ധി ഒരു കാലത്ത് പകർന്നിരുന്ന പാത്രങ്ങളിൽ അശുദ്ധി പകർന്നു. വലിയ അപകടമായിപ്പോയി. വിശുദ്ധി പകർന്നിരുന്ന പാത്രങ്ങളിൽ അശുദ്ധി പകർന്നു. ഒരു കാലത്ത് യെരൂശലേം ദേവാലയത്തിൽ വിശുദ്ധി പകർന്നിരുന്ന പാത്രങ്ങൾ, അത് ജാതീയ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് അവിടുന്ന് വഞ്ചിച്ചെടുത്തുകൊണ്ട് വന്നു, കവർച്ചെടുത്തുകൊണ്ട് വന്നു. അത് ഇപ്പോൾ മകൻ അതിൽ വീഞ്ഞ് പകരുന്നു, ലഹരിമദ്യം പകരുന്നു. തൻ്റെ മഹത്വക്കൾ ഒരുമിച്ച്, തൻ്റെ ആസ്ഥാനമുണ്ടതിലുള്ള ഒരുമിച്ച് ആഘോഷിക്കുകയാണ്, വലിയൊരു വിരുന്നാഘോഷിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ചുമരിന്മേൽ ഒരു കൈപ്പത്തി കാണുന്നു. ചുമരിന്മേൽ എല്ലാവരും നോക്കി, രാജാവ് നോക്കി. എന്തൊരു അത്ഭുതം! ചുമരിലൊരു ഭാഗത്ത് അല്പം പ്രകാശം വന്നിട്ട് ആ പ്രകാശത്തിൽ ഒരു കൈപ്പത്തി നല്ലപോലെ തെളിഞ്ഞു കാണുന്നു. കൈപ്പത്തി അമ്പരപ്പോട് നോക്കിയപ്പോൾ ആ കൈപ്പത്തി എഴുതുന്നു. എന്താണ് എഴുതുന്നത് വായിക്കാൻ പറ്റിയില്ല.
മെനെ മെനെ തെക്കേ ലൂഫർസീൻ ആ കൈപ്പത്തി അവിടെ എഴുതുകയാണ് എന്തോ എഴുതുകയാണ് എന്താണ് എഴുതുന്നത് അറിഞ്ഞുകൂടാ രാജാവ് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം അറിയാമോ വായിക്കാമോ ആർക്കും വായിക്കാൻ പറ്റില്ല അന്ന് വിദ്വാൻമാരിലൊരുവനായി അവിടെ ആ രാജധാനിയിൽ തന്നെ ഉണ്ടായിരുന്ന ദാനിയേൽ എന്ന ദൈവദാസനെ ക്ഷണിച്ചു വരുത്തി ഇത് വായിക്കാമെന്ന് ചോദിച്ചു എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന ഞാൻ വായിക്കാം എന്നാ വായിക്കൂ കേൾക്കട്ടെ മെനെ മെനെ തെക്കേ ലൂഫർസീൻ ഇതാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം നിൻ്റെ രാജ്യത്വമെണ്ണി ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളനായി കണ്ടിരിക്കുന്നു നിൻ്റെ രാജ്യത്വമെണ്ണി നിൻ്റെ രാജ്യം മേദ്യർക്കും പാസികൾക്കുമായി കൊടുത്തിരിക്കുന്നു എത്ര അത്ഭുതകരമായൊരു വെളിപ്പാടായിരുന്നത് ദൈവം അവൻ രാജ്യത്വം എണ്ണി ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളനായി കണ്ടിരിക്കുന്നു മെനെ മെനെ തേക്കേ ലൂഫർസീൻ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളനായി കണ്ടിരിക്കുന്നു സ്തോത്രം രാജാവ് അമ്പരുന്നു ആ സദസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവരും അമ്പരുന്നു ദൈവം തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളനായി കണ്ടിരിക്കുന്നു പക്ഷേ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു അന്ന് രാത്രി തന്നെ പാർസികളുടെ സൈന്യം പേർഷ്യൻ സൈന്യം അങ്ങോട്ട് എരച്ചു കയറി രാജാവിനെ കൊന്നു നേരം പിറ്റേ ദിവസം പുലർന്നില്ല ബേസസ് രാജാവ് വധിക്കപ്പെട്ടു രാജ്യം പേർഷ്യൻ അധിപതികളുടെ കൂടെ കയ്യിലായി പേർഷ്യൻ സാമ്രാജ്യാധിപതികളുടെ കയ്യിലായി പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി ബാബിലോണിയൻ സാമ്രാജ്യം തകർന്നു തീർന്നു പ്രിയപ്പെട്ടവരെ ദൈവം തുലാസിൽ തൂക്കി നോക്കുന്നവനാണ് ദൈവം തന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളനായി കണ്ടിരിക്കുന്നു ഇന്ന് കർത്താവ് നമ്മെ തൂക്കി നോക്കി എങ്ങനെ കാണും നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എങ്ങനെ കാണും നാം ഭയത്തോടെ ചിന്തിക്കണം എൻ്റെ ആത്മാവ് ഇപ്പോൾ എങ്ങനെ ഇനി ഞാൻ മരിച്ചാൽ ദൈവസേനയിൽ കടന്നു പോകുമോ ഇന്ന് ഞാൻ കടന്നു പോയാൽ ദൈവസേനയിലേക്ക് ഞാൻ എത്തുമോ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് ഈ പറയുന്നത് ആത്മാവിൻ്റെ അവസ്ഥ എന്ത് ഇന്ന് ഞാൻ മരിച്ചാൽ ദൈവസേനയിൽ ചെല്ലുമോ ഇന്ന് ഞാൻ കടന്നു പോയാൽ കർത്താവിൻ്റെ രാജ്യത്തിൽ ഞാൻ എത്തുമോ സ്വർഗീയ പ്രതിസായിലേക്ക് മാലാഖമാർ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമോ ലാസർ മരിച്ചപ്പോൾ ലാസറിനെ ദൂതന്മാർ ദൈവസേനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിശുദ്ധന്മാരുടെ നിരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവരാജ്യത്തിൽ ദൈവത്തിന് സ്തോത്രം ഇന്ന് ഞാൻ മരിച്ചാൽ ദൈവസേനയിൽ ചെല്ലുമോ യേശുക്രിസ്തുവിൻ്റെ തിരുമുഖശോഭ ഞാൻ കാണുമോ ഇല്ലെങ്കിൽ നഷ്ടമല്ലേ ഇത്ര നാളും യോഗത്തിന് വന്നു ഇത്ര നാളും പ്രസംഗിച്ചു ഇത്ര നാളും ബൈബിൾ ക്ലാസ് എടുത്തു ഞാൻ കടന്നു ചെല്ലുമ്പോൾ പോയി നിന്നെ എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞാലോ പോയി നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാലോ അതാണ് എന്നെ ഭീതിപ്പെടുത്തുന്നൊരു വിഷയം ഭീതിപ്പെടുത്തുകയാണ് ഞാൻ ഭയപ്പെടുകയാണ് എന്തിനു ഭയപ്പെടണം ദൈവത്തിൻ്റെ സ്തോത്രം കാരണം വീരന്മാർ പട്ടുപോയ വഴിയാണിത് ബലശാലികൾ വീണുപോയ വഴിയാണിത് അനേകം മല്ലന്മാർ വീണുപോയി ആത്മീയ മല്ലന്മാരായ വലിയ പ്രാർത്ഥനാ വീരന്മാരായിരുന്നവർ അവരെ ഒരു കാലം വന്നപ്പോഴേക്കും ക്ഷീണിച്ചു തളർന്നു ഓടിയോടി തളർന്നു അവർ വീണുപോയി ജീവിതത്തിൽ ആത്മാവിൽ ബന്ധം നഷ്ടപ്പെട്ട് ക്രിസ്തുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് ഒരു കാരണവശാൽ ഒരു സെക്കൻഡ് പോലും നമുക്കായിരിക്കരുത് എപ്പോഴും ക്രിസ്തുവിനുള്ളതായി ബന്ധത്തിലിരിക്കണം ക്രിസ്തുവിനുള്ളതായി ബന്ധം അത് സജീവമായ ബന്ധമായിരിക്കണം ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഞാൻ കൂടെ പറഞ്ഞുകൊള്ളട്ടെ ചിലരെല്ലാം ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ വിളിച്ചറിയിക്കും ചിലപ്പോൾ അവരിങ്ങോട്ട് വരികയും ചെയ്യും എന്ത് പ്രയോജനം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ആളുകളുടെ വിചാരം ഞാനെന്തോ പ്രാർത്ഥിച്ചാൽ മരിച്ചയാളെ സ്വർഗത്തിലാക്കാമെന്നാണ് ഒരു കാലം നടപ്പില്ല ഒരു കാലം നടക്കുകയില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം തുടങ്ങിയവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി സത്യമായും വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗസിംഹാസനം സ്വർഗീയ രാജ്യം സ്വർഗമഹത്വം അത് പ്രാപിക്കണമെങ്കിൽ വിശുദ്ധനായി ജീവിക്കണം ഒരു കറയും തുടരുത് ദൈവത്തിന് സ്തോത്രം ഇതെല്ലാം എന്നും കേൾക്കുന്ന കാര്യങ്ങളല്ലേ പുതിയ കാര്യങ്ങളല്ലല്ലോ ചിന്തിക്കൂ പ്രിയപ്പെട്ടവർ നിങ്ങളിതെല്ലാം കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ എന്താ മാറ്റമാണ് വരുത്തിയത് ഇത്രയും കാലമായിട്ട് എന്ത് മാറ്റം വരുത്തി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതെല്ലാം കേട്ടു തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി ഞാൻ എന്തെല്ലാം മാറ്റം വരുത്തി എൻ്റെ കാഴ്ചപ്പാട് ഏതെല്ലാം കാര്യങ്ങൾ മാറി എൻ്റെ ചിന്താഗതികൾക്ക് എന്തെല്ലാം മാറ്റം വന്നു ഞാൻ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ഞാൻ ചെല്ലുമോ ദൈവത്തിന് സ്തോത്രം ഭയാനകമായൊരു നിർദ്ദേശം പറയട്ടെ ഭയാനകമായൊരു കാര്യം അനേകരും ഇന്നത്തെ സ്ഥിതിയിൽ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ നിങ്ങളെ ആരെയും വിധിക്കുകയല്ല നിങ്ങളാരെയും ചെറുതായി കാണുകയല്ല സത്യം പറയുകയാണ് ദൈവനാമത്തിൽ പറയുന്നു ഇന്നത്തെ സ്ഥിതിയിൽ ഇന്നത്തെ മനോഭാവത്തിൽ നിങ്ങൾ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല ഇന്നത്തെ കുതന്ത്രങ്ങളും കാപട്യങ്ങളും സൂത്രങ്ങളും കൗശലങ്ങളും വക്രഗതിയുള്ളതായ വിചാരധാരകളും എല്ലാമായിട്ട് പോയാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല വളഞ്ഞ പ്രകൃതി കാപട്യം വഞ്ചന ചതി ദുഷ്ടത ചിലരുള്ള പരിഭവം ചിലരുള്ള വൈരാഗ്യം അടക്കാനാവാത്ത കോപം ഇതൊന്നും ആരും ഗൗരവിച്ചിട്ടില്ല
മദ്യപാനം ചെയ്തോ? ഇല്ലല്ലോ. കൊലപാതകം ചെയ്തോ? ഒട്ടുമില്ല. വേശ്യാവൃത്തി ചെയ്തോ? ഇല്ല. പിന്നെന്താ പാവം? കവർച്ച ചെയ്തോ? അതും ഇല്ലല്ലോ. എല്ലാം നന്നായി പോകുന്നതാണ് ധാരണ. കൂട്ടായ്മയ്ക്ക് വരുന്നുമുണ്ട്. വേദപുസ്തകം കയ്യിലുണ്ട് താനും. മനോഹരമായി വേദപുസ്തകം വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയട്ടെ, ഇതെല്ലാം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം വിശുദ്ധമായില്ലെങ്കിൽ നാം തകർന്നു പോകും, നാം തളർന്നു പോകും, നാം ഉപേക്ഷിക്കപ്പെട്ടു പോകും. ഈ പറയുന്ന ഞാനും വ്യത്യസ്തനല്ല. ഞാൻ ഭയത്തോടെയാണ് ദൈവവേല ചെയ്യുന്നതെന്ന് പറയുന്നല്ലോ. ഭയത്തോടെ ഞാൻ പറയുന്ന വാക്കുകൾക്കൊത്തവണ്ണം എൻ്റെ ജീവിതമാകുന്നില്ലെങ്കിൽ, അല്ല എൻ്റെ ജീവിതത്തിനൊത്തവണ്ണം എൻ്റെ വാക്കുകളാകുന്നില്ലെങ്കിൽ ഞാൻ തള്ളപ്പെട്ടു പോകും. എനിക്കും ഒരു പിടിയും കിട്ടുകയില്ല, ഒരു എത്തുമ്പിടും കിട്ടുകയില്ല. ഞാനും ഉപേക്ഷിക്കപ്പെട്ടു പോകും. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ലാതെ ഓരോരുത്തരും അവനെ പ്രവർത്തിക്കത്തക്ക വണ്ണം പകരം ചോദിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിക്കുന്നതാണ് വേദവസ്ഥം പറയുന്നത്. മുഖപക്ഷം കൂടാത്ത ന്യായവിധി. മുഖപക്ഷം ഉണ്ടാവുകയില്ല. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ പ്രവൃത്തി എനിക്കറിയാം. മുഖപക്ഷമില്ലാതെ ഞാൻ നിന്നോട് പറയുകയാണ്, സഭയോട് പറയുകയാണ്, സർദീ സഭയിൽ ദൂതനോട് പറയുകയാണ്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. നീ ജനത്തിൻ്റെ നായകനായിട്ട് അവിടെ നിൽക്കുന്നു, ജനത്തെ നടത്താനായിട്ട് നീ അവിടെ നിൽക്കുന്നു, ജനത്തെ ആത്മീയം അഭ്യസിപ്പിക്കാനായിട്ട് നീ അവിടെ നിൽക്കുന്നു. കൊള്ളാം, നല്ലത്. പക്ഷേ ഒരു കാര്യത്തിനോട് പറയാം, ജീവനിൽ നിന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. സ്തോത്രം. നിന്റെ അവസ്ഥ ഇതാണ്. നീ സഭയെ നടത്തുന്നവനാണ്, നീയൊരു നല്ലൊരു സഭയെ നീ നേതൃത്വം കൊടുത്ത് നയിക്കുന്നവനാണ്. പക്ഷേ ഒരു കാര്യം, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നത് കൊണ്ട് നിൻ്റെ അവസ്ഥ ഞാൻ വെളിപ്പെടുത്തി തരികയാണ്. ജീവനുള്ളതെന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. സ്തോത്രം. ആത്മാവിൽ മരിച്ച അവസ്ഥ ഭയാനകമായൊരവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ മരിച്ച അവസ്ഥ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു സെക്കൻഡ് ചിന്തിക്കുമോ, എൻ്റെ ആത്മാവിൽ ഇപ്പോൾ ജീവനുണ്ടോ? എൻ്റെ ആത്മാവിൽ ഇപ്പോൾ ജീവനുണ്ടോ? പ്രസംഗം പറയുന്നവരുണ്ട്. നമ്മുടെ ടി വിയിലൊക്കെ നാം കാണുമ്പോൾ എത്രയോ പേര് പ്രസംഗിക്കുന്നു, എത്രയോ പേര് എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കുന്നു. കാണുമ്പോൾ ഞാൻ ഓർക്കും, ചിലപ്പോഴൊക്കെ ഓർക്കും, എൻ്റെ ദൈവമേ, കർത്താവ്, ഈ സുവിശേഷത്തെ നശിപ്പിക്കുന്നത് സുവിശേഷകന്മാർ തന്നെയാണല്ലോ എന്ന്. സുവിശേഷത്തിനും വിശുദ്ധ വേദഗ്രന്ഥത്തിനും അല്പം പോലും നിരക്കാത്ത രീതിയിലുള്ളതായി സുവിശേഷ പ്രസംഗങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ ടി വിയിലൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ വലിയേറിയ സമയമൊന്നും കാണാനായിട്ട് ഉപയോഗിക്കരുത്. ദൈവത്തിന് സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ കാണിക്കുകയും പ്ലാറ്റ്ഫോമിലൂടെ ഓടി നടന്ന് പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയൊക്കെ ചെയ്യുന്ന അനേകം ആളുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പലതും ആത്മീയമേയല്ല, ദൈവികമേയല്ല, അതെല്ലാം കാപട്യങ്ങളാണ്, തന്ത്രങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ട മനുഷ്യനെ കബളിപ്പിക്കുന്നതായ സൂത്രങ്ങളാണ്. സാധുക്കൾ, പാവങ്ങൾ, കഷ്ടപ്പെട്ട് വരുന്നവർ, യാതനേറ്റ് വലയുന്നവർ, അവർ വന്ന് ഇതുപോലുള്ളതായ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കും. അവർ വന്ന് ഈ പ്രസംഗം നല്ലത് വിചാരിച്ച് കേൾക്കും, പക്ഷേ അവർ നാശത്തിലേക്ക് പോകുന്നു. ഭാഗ്യവശാൽ നമുക്ക് ഒരു കൃപ കർത്താവ് തന്നിട്ടുണ്ട്. എന്താണത്? നിർമ്മല വചനം, നിർമ്മല സാക്ഷിയോടെ പ്രസ്താവിക്കുവാനുള്ള ഒരാവേശം കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേറെ ലക്ഷ്യമില്ലല്ലോ. ഞാൻ സമാധാനത്തോട് പറയട്ടെ, നിങ്ങൾ കേട്ടുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചുള്ളൂ. ഇപ്പോൾ നമ്മൾ പലരും നമ്മെക്കുറിച്ച് ഒരു അനുകമ്പയില്ലാതെ സംസാരിക്കുന്നുണ്ടല്ലോ, നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. ചില മെത്രാജന്മാർ പോലും നമ്മളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ചില അച്ഛന്മാർ മധുഹായിലെ പ്രസംഗം പലപ്പോഴും നമ്മൾ കൂട്ടായ്മയെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണല്ലോ. ഇന്നങ്ങനെയാണല്ലോ. ഏതാനും നാളുകൾ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ എൻ്റെ കാലത്തായിരിക്കില്ല, ഞാനൊക്കെ കടന്നുപോയി കഴിഞ്ഞിരിക്കും. ഏതാനും നാളുകൾ കഴിയട്ടെ. നാം ഉയർത്തിപ്പിടിച്ച ഈ സനാതന സത്യം പൂർണ്ണമായും സത്യമാണെന്ന് ലോകം അംഗീകരിക്കുന്നൊരു കാലം വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, പിൽഗ്രിംസ് പ്രോഗ്രസ് എഴുതിയ ജോൺ ബെനിയൻ, ജോൺ ബെനിയൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ജയിലിലായത്. ജോൺ ബെനിയൻ അന്നത്തെ സഭയ്ക്കെതിരായി സംസാരിച്ചു എന്നാണ് ആളുകൾ പറഞ്ഞത്. സഭയ്ക്കെതിരായി സംസാരിച്ചു ജോൺ ബെനിയൻ. ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെ എത്തുന്ന ആരെന്നതിനെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചതുകൊണ്ട് ജോൺ ബെനിയനെ കാരാഗ്രഹത്തിലിട്ടു. 7 വർഷമാണോ 8 വർഷമാണോ അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടന്നു. കാരാഗ്രഹത്തിലിട്ടത് സന്തോഷമായി അദ്ദേഹത്തിന്. സൗകര്യമായിട്ടിരുന്ന് എഴുതാമല്ലോ. പിൽഗ്രിംസ് പ്രോഗ്രസ് പരദേശിമാക്ഷയാത്ര എഴുതി കാരാഗ്രഹത്തിലിരുന്നാണ്. തിരുപ്പോരാട്ടം, ദ ഹോളി വാർ, അതെഴുതും കാരാഗ്രഹത്തിലിരുന്നാണ്. എന്തിനാണ് കാരാഗ്രഹത്തിൽ പോയത്? പാവം ചെയ്തിട്ടല്ല, തെറ്റിയിട്ടില്ല. അന്നത്തെ സഭയുടെ ഭരണാധികാരികൾ അദ്ദേഹത്തെ വേട്ടയാടി. ബെഡ്ഫോർഡിൽ അദ്ദേഹത്തിൻ്റെ ഭവനം, അദ്ദേഹം താമസിച്ച ഭവനം, അതിന്നും പരിപാവനമായി സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അതുപോലെ അനേകം പുസ്തകങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ അടുക്കള അവിടെ കാണുകയുണ്ടായി.
അദ്ദേഹം അടുക്കളയിൽ അടുക്കളയിൽ പാകം ചെയ്യുന്നതായ പാത്രങ്ങളൊക്കെ അതൊക്കെ അതേപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോൺ ബെനിയൻ കാരാഗ്രഹത്തിലായി. എന്തിന്? യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട്. യേശു ക്രിസ്തുവിനെ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ എതിരാളികൾക്ക് ഹാലളകും, അവരെ ബഹളം വയ്ക്കും, അവരെ ശല്യപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആത്യന്തികമായ വിജയം ദൈവമക്കൾക്കായിരിക്കും. ആത്യന്തികമായ വിജയം. അവസാനം യേശുവിനെ ദുഷിച്ചവരും യേശുവിന് വിലയെ തഴുത്തവരും എല്ലാം കൈകാലിട്ടടിക്കുന്ന സമയം വരും. അവരെല്ലാം, അയ്യോ എന്തു വേണ്ടു, ഞാൻ പാറകളെ ഞങ്ങൾ മൂടുകയിൻ, പർവ്വതങ്ങളെ ഞങ്ങൾ മറപ്പീൻ എന്ന് പറയുന്നൊരു കാലം വരും. ദൈവത്തിന് സ്തോത്രം. അയ്യോ ഞങ്ങൾ എവിടെ പോയി ഒളിക്കേണ്ടെന്ന് പറയുന്നൊരു കാലം വരും. അന്ന് പാവപ്പെട്ട വിശ്വാസികൾ ക്രിസ്തുവിനോടെ അനന്ത സൗഭാഗ്യത്തിൽ ക്രിസ്തു രാജ്യത്തിൽ വാഴുകയും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും, സ്വർഗീയ ആരാധന അനുഭവിക്കുന്നതായിത്തീരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ മഹാഭാഗ്യത്തിലേക്കാണ് നമ്മൾ ദൈവം വിളിക്കുന്നത്. മഹാഭാഗ്യം. സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളെന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. പ്രവൃത്തി അറിയുന്നു. സാക്ഷാലവസ്ഥ കർത്താവ് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നിനക്ക് കാര്യം പേരുണ്ട്, ജീവനുള്ളവൻ, വിശ്വാസി. അതെ, വിശ്വാസിയുടെ ലേബലുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താ വിശ്വാസിയുടെ ലേബൽ? എന്താണ് വിശ്വാസിയുടെ ലേബൽ? ഒരു നിന്ദയാണ്, ആക്ഷേപമാണ്, ആളുകൾക്ക് പരിഹാസ വിഷയമാണ്. സാക്ഷാലുള്ള ദൈവമക്കൾ, അവർക്ക് അവരുടെ ജീവിതത്തിൽ അനേകം പരിഹാസങ്ങൾ നേരിടേണ്ടി വരും. അവരെക്കുറിച്ച് അപവാദങ്ങൾ തെറുത്തുയർന്നു വന്നുകൊണ്ടിരിക്കും. അപവാദങ്ങൾ, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തെ വേണ്ടാത്തവർ എന്നും ദൈവത്തിൻ്റെ വേലക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ദൈവത്തിന് ദൈവത്തെ വേണ്ടാത്തവരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടുക. ദൈവത്തിനെതിരായിട്ടാണ് അവർ സംസാരിക്കുന്നവർ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് ഭാഗ്യവശാൽ നമുക്ക് കർത്താവ് തൻ്റെ തിരുവചനം തരികയാണ്. നിർമ്മലമായ സുവിശേഷം. എന്താണത്? എന്താ നിർമ്മലമായ സുവിശേഷം? വേറൊന്നുമില്ല. ഒരു വ്യക്തിയെയും നോക്കാതെ, ഗോകുലത്തായിൽ കുരിശിൽ മരിച്ച രക്ഷകനായ മിശിഹാമ്പുരാനെ മാത്രം നോക്കി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയെയും നോക്കരുത്. വ്യക്തികളെല്ലാം വീഴാവുന്നവരാണ്. വീഴണമെന്നില്ല. വ്യക്തികളെല്ലാം വീഴാവുന്നവരാണ്. വ്യക്തികളെല്ലാം തളർന്നു പോകാവുന്നവരാണ്. പക്ഷേ തളരാത്ത ഒരാളുണ്ട്, വീഴാത്ത ഒരാളുണ്ട്. അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, മോശയുടെ കാലം കഴിഞ്ഞു, അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞു, ഇസാഖിൻ്റെ കാലം കഴിഞ്ഞു, യാക്കോബിൻ്റെ കാലം കഴിഞ്ഞു, യോസേഫിൻ്റെ കാലം കഴിഞ്ഞു, 450 വർഷം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം മോശയുടെ കാലമായി, പിന്നെ യോശുവയുടെ കാലമായി, അത് കഴിഞ്ഞ് ന്യായാധിപന്മാരുടെ കാലമായി, ഗിദെയോൻ, ഇഫ്താഹ്, ഒത്നിയേൽ തുടങ്ങിയുള്ള കാലമായി ന്യായാധിപന്മാരുടെ കാലം. അത് കഴിഞ്ഞ് പ്രവാചകന്മാരുടെ കാലം, ശമൂവേൽ പ്രവാചകൻ, പിന്നെ ഏരിയ പ്രവാചകൻ, പിന്നെ എലീശ പ്രവാചകൻ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ തുടങ്ങിയുള്ള പ്രവാചകന്മാർ, പ്രവാചകന്മാരുടെ കാലം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കാലത്തിൽ തന്നെ രാജാക്കന്മാരുടെ കാലമായി. രാജാക്കന്മാർ, ശൗൽ രാജാവ്, ദാവീദ് രാജാവ്, സലമൻ രാജാവ് തുടങ്ങിയ രാജാക്കന്മാരുടെ കാലം. ഇവരെല്ലാം കടന്നുപോയി. മോശ കടന്നുപോയി, യോശുവ കടന്നുപോയി, ശമൂവേൽ പ്രവാചകൻ കടന്നുപോയി. അവരുടെ കാലത്ത് കർത്താവിൻ്റെ വേല ചെയ്തവരാണ്. ഏലിയ പ്രവാചകൻ കടന്നുപോയി, കർമ്മയിൽ തീറക്കിയവനാണ്. സ്തോത്രം. എന്നാൽ ആരെല്ലാം കടന്നുപോയിട്ടും കടന്നു പോകാതെ ജീവനുള്ള ക്രിസ്തു അവിടുന്ന് പ്രശോഭിതനായി നിൽക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തു മാറ്റമില്ലാത്തതായി നിൽക്കുന്നു. ആരെല്ലാം പോയാലും, കൂട്ടായ്മക്കാർ പോയാലും, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ആരെല്ലാം പോയാലും, ആരെല്ലാം മാറിപ്പോയാലും, ശരിയായി ധരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു. ആര് പോയാലും, തലമുറകൾ മാറിയാലും, യേശു ക്രിസ്തു ജീവിക്കുന്നു. യേശു ക്രിസ്തുവിനെ നിങ്ങൾ കാണുക. യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ ഓടി വരിക. യേശു ക്രിസ്തു പാദപീഠത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക, കർത്താവേ, ഇത്രയും കാലം ബോധമില്ലാത്തുള്ളതുപോലെ ഞാൻ ജീവിച്ചുപോയി, ഇത്രയും കാലം ബോധരഹിതയായി ഞാൻ ജീവിച്ചുപോയി, നാഥ ഇത്രയും കാലം സുബോധമില്ലാത്തതിനെ പോലെ ഞാൻ ജീവിച്ചുപോയി, നഷ്ടത്തിൻ്റെ കാലങ്ങളെ എനിക്ക് പറയാനുള്ളൂ. കർത്താവേ, പാഴായിപ്പോയ സംവത്സരങ്ങൾ, കർത്താവേ, നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാഴികളിൽ പൊക്കിയതായ കാലങ്ങൾ എൻ്റെ കർത്താവേ. എന്നാൽ ഒരു ദിവസം നിൻ്റെ ജീവധ്വനി ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ കണ്ണു തെളിഞ്ഞു. അപ്പോൾ ഞാൻ ആനന്ദം തുടങ്ങി, ആനന്ദിച്ചു, കണ്ണു തെളിഞ്ഞ് ആനന്ദിച്ചൻ. കർത്താവേ, നീ എന്നെ വിട്ടു പോകരുതേ, നാഥ ദൂരെ പോകരുതേ, ഈ ഉള്ളവളെ തള്ളരുതേ. നീ എന്നെ മാനിക്കാൻ മടി കാണിച്ചാൽ പിന്നെ എനിക്ക് ആരാണ് തുണ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തീരുമാനിക്കുമോ നിങ്ങൾ? ദൈവത്തോട് പറയുമോ, കർത്താവേ, സമ്പൂർണ്ണ വിശുദ്ധിയുടെ പാതയിൽ കൂടി, സ്നേഹത്തിൻ്റെ നിർമ്മലമായ പാതയിൽ കൂടി, യേശു ക്രിസ്തുവിൻ്റെ ഭാവത്തോടുകൂടി, യേശുവിൻ്റെ ഛായയായി, യേശുവിൻ്റെ അതേ ആളത്വമായി ജീവിക്കാൻ ഇതാ ഈ നിസ്സാര മനുഷ്യനിതാ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയാലല്ലോ ഞാനിത് കേൾക്കാനിടയായത്.
നിനക്കറിയാലല്ലോ ഈ സന്നിധി നിന്റെ തിരുസന്നിധിയിലേക്ക് വരണടയായത്. നിനക്കറിയാലല്ലോ വചനത്തിന് മുമ്പിലേക്ക് എന്നെ എത്തിച്ചത്. എല്ലാം കൃപ, എല്ലാം ദാനം. എന്നാ ഞാനിതാ എന്നെ നിനക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. എൻ്റെ ആയുസ് നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതം നീ ഏറ്റെടുത്ത് എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ആത്മാവിൻ്റെ മരണാവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും ഒരുക്കണമേ. കരുണയുള്ള കർത്താവേ, അവിടെ രണ്ടാമത്തെ വരെ വിശുദ്ധന്മാർ പറന്നു വരുമ്പോൾ ആ കൂട്ടത്തിൽ ചെറുകടിച്ച് പറക്കുവാൻ ഞങ്ങൾക്കും സ്തുതിയിൽ നിറവ് തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.